പുതിയൊരു സാലഡ് ഉണ്ടാക്കിയാലോ. അപ്പം ഇതധികം ആരും ചെയ്തിട്ടില്ലാത്തൊരു സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നോക്കൂ, ഇതെന്താണെന്ന് അറിയാമോ? പിന്നെ ഇവിടെയൊക്കെ ആണെങ്കിൽ ബംഗ്ലി മീൻസ് എന്ന് പറയും, അല്ലെങ്കിൽ അണ്ടി നാരങ്ങ എന്ന് പറയും. ഇനിയിപ്പം ഞാൻ ഒരു പകുതി, ഒരു ബംഗ്ലി മീൻസിൻ്റെ പകുതിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്കിനി മിക്സ് ചെയ്യാം. വെള്ളരിക്ക ആഡ് ചെയ്യുവാണ്, പിന്നെ സവാള, പച്ചമുളക്, ഉപ്പ്, ഒരല്പം വിനാഗിരി, ഏകദേശം ഒരു ടീസ്പൂണോളം വിനാഗിരി അത്രയും ചേർക്കുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്, ഒരു പ്രത്യേക രീതിയിലുള്ള സാലഡ്, അങ്ങനെ നമ്മൾ എപ്പോഴും കഴിച്ചിട്ടില്ലാത്തൊരു സാലഡ്. അപ്പോൾ ഇത് കഴിച്ചു കഴിയുമ്പോൾ വയറിന് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഇനി ആഡ് ചെയ്യാൻ പറ്റുന്നത് കൂടുതൽ വെള്ളമുള്ള ഇനി വെജിറ്റബിൾസ് ഒന്നും ചേർക്കണം. ഇപ്പോൾ ക്യാരറ്റ് ഇതിൻ്റെ കൂടെ ചേർത്താൽ നന്നായിരിക്കും, അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി. അപ്പോൾ ഇത് ഈ അരി നാരങ്ങ സാലഡ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നിൽക്കേണ്ടത്, മുന്നിട്ട് നിൽക്കേണ്ടത് അല്ലി നാരങ്ങ അല്ലെങ്കിൽ ബംഗ്ലി മീൻസ് ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ ഉള്ളിയൊക്കെ ഒന്ന് കടിക്കാൻ ഒരു ടേസ്റ്റിന് വേണ്ടി വിനാഗിരിയൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാവും. ഇത് ചെറുതായിട്ട് പുളി, മധുരം, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു സാലഡാണ്. മുളക് കുറച്ചേ ചേർത്തിട്ടുള്ളൂ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ എളുപ്പത്തിനായിട്ട്. നേരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് വരെ ഇതിനകത്ത് അരിഞ്ഞ് ചേർക്കാം. പിന്നെ അതുമല്ല, ഇനി ഇത് തൈരിൻ്റെ കൂടെ വേണമെങ്കിൽ അത് ചേർക്കാം. പക്ഷേ തൈരിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളും തൈര് ഇതിനകത്ത് തൈര് മിക്സ് ചെയ്യുന്നതിനേക്കാളും രുചി ഇങ്ങനെ വെറുതെ കഴിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നോക്കട്ടെ. അങ്ങനെ നമ്മുടെ അല്ലി നാരങ്ങ അല്ലെങ്കിൽ ബംഗ്ലി മൂസ് സാലഡ്, വെറൈറ്റി ആയിട്ടുള്ള ബംഗ്ലി മൂസ് സാലഡ് റെഡിയായിട്ടുണ്ട്.